അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഈസി ആയി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസേജ് മക്രോണിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്യാം. ഇനി ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ട് അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഒരു സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നമ്മൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാബേജും കാപ്സിക്കും ക്യാരറ്റും ആണ് എടുത്തത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി കൂടി എടുത്തേക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. സോസേജിന് പകരം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. സോസേജ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം വിനീഗറും സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ പെപ്പറിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഞാനിവിടെ ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് എഗ്ഗ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലായി നമ്മൾക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച മക്രോണി കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണി റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.